ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ നൂറുദ്ദീൻ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു 7 സെൻറ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 3 ബെഡ്റൂമുള്ള ഒരു വാർക്ക വീടാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നും ബീനാച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോട്ടൽ 7 സെൻറ് സ്ഥലമാണുള്ളത്. അതുപോലെ തന്നെ വെട്ടുകല്ലിൽ പണിത നല്ല ഒരു വീട് തന്നെയാണിത്. അധികം പഴക്കമില്ലാത്തൊരു വീട് തന്നെയാണിത്. സ്കൂളുകളും അതുപോലെ തന്നെ എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങളും എല്ലാം തന്നെ ഇതിൻ്റെ പരിസര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ ബസ് റൂട്ട് ഉള്ള സ്ഥലമാണിത്. ബസ് റൂട്ടിൽ നിന്നും കുറഞ്ഞ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത്. വീട് വരെ നമുക്ക് റോഡും സൗകര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. വെള്ളത്തിൻ്റെ ലഭ്യതക്കായിട്ട് ബോർവെല്ലാണുള്ളത്. ഇഷ്ടംപോലെ നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു ബോർവെല്ലാണുള്ളത്. അപ്പോൾ വീട്ടിലാകെ ടോട്ടൽ 3 ബെഡ്റൂമാണുള്ളത്. അതുപോലെ തന്നെ 2 ബാത്റൂമാണുള്ളത്. ഒരു ബാത്റൂം വീടിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഒരു ബാത്റൂം വീടിൻ്റെ പുറക് സൈഡിലുമായിട്ടാണുള്ളത്, ബാക്ക് സൈഡിലായിട്ടാണുള്ളത്. വീടിൻ്റെ ഉൾഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റ് ഔട്ട്, ഡൈനിങ് ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു 3 ബെഡ്റൂമുള്ള നല്ലൊരു വീട് തന്നെയാണിത്. അപ്പോൾ ഈ 7 സെൻറ് സ്ഥലത്തിനും ഈ 3 ബെഡ്റൂമുള്ള ഈ വീടിനും കൂടി ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് 20 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ചെറിയൊരു ബഡ്ജറ്റിൽ വീട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു വീടാണിത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മൊബൈൽ നമ്പറിൽ വിളിക്കണം. എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഉപകരിക്കുന്ന അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.